നമ്മുടെ അജി സാറ് നമ്മുടെ ഏറ്റവും ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ് വെപ്പിനെ, നമ്മുടെ സ്വന്തം ചീഫ് വെപ്പിനെ അന്നുണ്ടായിരുന്നു. ഞാൻ രണ്ട് വാക്ക് സംസാരിക്കാൻ വിചാരിക്കാൻ, രായൻ സാറ് പ്രശാന്തിനെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. പ്രശാന്തിൻ്റെ പറയാൻ എടുത്ത് പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, പ്രശാന്തിനേക്കാൾ കൂടുതൽ പ്രശാന്തിൻ്റെ ഭാര്യയുടെ കാര്യമാണ് അല്ലേ സാറ് സംഭവിക്കാത്തത്. ഞാൻ ഒരു മിനിറ്റ് പറഞ്ഞുതരാം, കാരണം ഞങ്ങളുടെയൊക്കെ ഒരു വേറൊരു ലെവലിലേക്ക് ഒരു മനുഷ്യന് എങ്ങനെ ഉയരാൻ സാധിക്കുന്നതാണ്. കാരണം പ്രശാന്തിൻ്റെ കല്യാണത്തിൻ്റെ സമയത്ത് പ്രശാന്തിൻ്റെ പേപ്പറിൽ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്തായിരുന്നു. ഞാൻ ക്യാൻസർ രോഗിയാണ്, ബ്ലഡ് ക്യാൻസർ വന്ന് മാറിയൊരു വ്യക്തിയാണ്, മാട്രിമോണിയിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ ബോംബെയിൽ നിന്നൊരു കുട്ടി റെസ്പോണ്ട് ചെയ്തു, കല്യാണത്തിന് തയ്യാറാണെന്ന് റെസ്പോണ്ട് ചെയ്യുന്നു. ആ കുട്ടിയുടെ വീട്ടുകാരെല്ലാവരും വന്ന് പ്രശാന്തിനെ കണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം ആ വീട്ടുകാർ പറഞ്ഞു, ഇത് വേണ്ട, ഈ വിവാഹം നമുക്ക് വേണ്ട, കാരണം ബ്ലഡ് ക്യാൻസർ വന്ന ഒരു വ്യക്തിക്ക് വീണ്ടും വരാൻ സാധ്യത എന്നൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു നമുക്ക് ക്യാൻസർ കല്യാണം വേണ്ട. പക്ഷെ ആ പെൺകുട്ടി സമ്മതിച്ചില്ല. ഐ തിങ്ക് ഞാൻ പറയാനുണ്ട്, ഞാൻ ഏറ്റവും സ്ട്രോങ് ആയിട്ട് പറയുന്നത് ഷീ റിയലി റിക്വയേഴ്സ് എ ബിഗ് അപ്ലോസ് എന്ന് പറയും. കാരണം എന്താ വെച്ചാൽ, പ്രകാശ് പറഞ്ഞെന്താ അറിയോ, ഇതെല്ലാം അറിഞ്ഞുകൊണ്ടാണ് നമ്മൾ കാണാൻ പോയത്. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ വിവാഹത്തിന് നമ്മൾ സമ്മതത്തിൽ തയ്യാറല്ല എന്ന് പറയുകയാണെങ്കിൽ ദ വേഴ്സ്റ്റ് തിങ് യു ക്യാൻ ഡു ഇൻ യുവർ ലൈഫ്. അതുകൊണ്ട് ഞാൻ അതിന് സമ്മതിക്കില്ല, ഐ എം ഗോയിങ് ടു മാരി ഹിം. അങ്ങനെയാണ് ആ കല്യാണം നടക്കുന്നത്. സാറ് പറഞ്ഞ പോലെ അവിടെ കന്യാദാനം ചെയ്യാൻ അച്ഛനില്ലായിരുന്നു കൂടെ, പ്രശാന്തിനെ സ്വീകരിക്കാൻ പ്രശാന്ത് അച്ഛനും അമ്മയ്ക്ക് സ്വീകരിച്ചവരും കൂടെ ഇല്ലായിരുന്നു. അതുകൊണ്ട് അന്ന് ആ കല്യാണ ചടങ്ങിൽ പ്രശാന്തിൻ്റെ അച്ഛനായത് പന്നി രവീന്ദ്രൻ സാറാണ്, ആ പെൺകുട്ടിയുടെ അച്ഛനായത് ഞാനാണ്. ഞങ്ങൾ മിനിഞ്ഞാന്നും കണ്ടു. ഞാൻ എല്ലാ വർഷവും ഓണക്കോടി കൊടുക്കുന്ന രണ്ട് പേരും ഒന്ന് പ്രശാന്തും ഈ മോളുമാണ്. ഞാൻ ആ സ്റ്റേജ് വെച്ച് പറഞ്ഞു, ഷീ ഈസ് മൈ ഡോട്ടർ, എനിക്ക് രണ്ട് ആൺകുട്ടികളാണ്, അപ്പം ഷീ ഓൾസോ സേസ് ആ ആൺകുട്ടികൾക്ക് കൂടെ തന്നെ ഞാനൊരു മകളും ഇതേ കൂടെ വരുന്നു. ഞാൻ സമ്മതിച്ചു, യു ആർ എ ഡോട്ടർ, ബിക്കോസ് ആ ഒരു സ്പിരിറ്റുണ്ട്, ആ പ്രിൻസിപ്പിൾസ് ഉണ്ടല്ലോ. ഐ തിങ്ക് വെരി ഫ്യൂ പീപ്പിൾ ഹാവ് ആ ഒരു ഞാൻ പറഞ്ഞു. അപ്പം ഞാൻ ഇപ്പോഴും വിളിക്കുന്നത് എന്നെ വിളിക്കുന്ന അച്ഛനെ വിളിക്കുക, അച്ഛനെ വിളിക്കുക, ഞാൻ വിളിക്കുന്നത് മോളെന്നാണ്. അപ്പോൾ എനിക്കങ്ങനെ കിട്ടിയ ഒരു മോളും മോളുടെ ഭർത്താവും പ്രശാന്തും. അതുകൊണ്ട് ഞാൻ പറയുന്നത് രണ്ട് മിനിറ്റ് സംസാരിക്കാതെ പറയാൻ കാരണം അതുകൊണ്ടാണ്. ദ ആർ സ്റ്റിൽ ഹാപ്പിലി ലിവിങ്, ഒരു മോനും ഉണ്ട്, ഇപ്പോൾ സുഖമായിട്ട് ജീവിക്കുന്നു. ആൻഡ് അവിടേക്കാണ് നമ്മുടെ ആ പ്രിൻസിപ്പിൾസ്, ഒരാളുടെ അത് ഏത് തരത്തിലുള്ള ആളാണ് വേണ്ടി കുഴപ്പമില്ല, ദർ ആർ സർട്ടൻ പ്രിൻസിപ്പിൾസ് വിച്ച് യു ഹോൾഡ് ഓൺ. അല്ല, ആ മോളെ അഭിനന്ദിക്കാൻ എന്നാൽ ഇതിനപ്പുറം ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഷീ ഈസ് ദ മോസ്റ്റ് 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 ഐ തിങ്ക് റെസ്പെക്റ്റബിൾ പേഴ്സൺ യു ക്യാൻ എവർ മീറ്റ് ഇൻ യുവർ ലൈഫ്. താങ്ക് യു. അടുത്തായിട്ട് നന്ദി പറയലാണ്, അങ്ങനെ പറയാനൊന്നും സംസാരിക്കാനൊന്നും അറിയുന്നില്ല, എന്നാലും ഞാൻ പറയാം. ഇന്നിവിടെ നടന്നത് ദൈവതുല്യമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത്. അതായത് നമുക്കൊരിക്കലും ചെന്ന് കാണാൻ സാധിക്കുമോ എന്ന് ചോദിച്ചാൽ കാണാൻ സാധിക്കാൻ പോലും സമയമില്ലാത്ത മഹനീയമായ ഒരു വ്യക്തി, അതായത് ഡോക്ടർ ഗംഗാധര സാർ ഇവിടെ വരികയാണ്. അതിന് കാരണം നമ്മുടെ സന്തോഷം കൂട്ടുകാരാണ്. ഏറ്റവും വലിയൊരു കാര്യം, സാർ ഇവിടെ വന്നപ്പോൾ ഒരു കാര്യം പറഞ്ഞു, ഇവിടെ വളരെയധികം കുട്ടികൾക്ക് ഇത് പറഞ്ഞു കൊടുക്കാം, ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ പറഞ്ഞു കൊടുക്കാം, ആ പുതിയ ജനറേഷൻ അടുത്ത തലമുറയിലും ഇതിൻ്റെ വിത്ത്, അതായത് ഇങ്ങനെ ഉണ്ടാവാതിരിക്കാനുള്ള എല്ലാതും പറഞ്ഞു കൊടുക്കാം. അങ്ങനെ 10,000-ത്തോളം ജനങ്ങളിലെ ഒരു 1.5-2 മണിക്കൂറിൻ്റെ ഉള്ളിൽ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ വളരെ സന്തോഷമായി. സാറ് ഇവിടെ സാറിനെ പറ്റി പല കാര്യങ്ങളും, പ്രത്യേകിച്ച് നമ്മുടെ ചീഫ് വിപ്പ് രാജൻ പറയുകയുണ്ടായി, അതുപോലെ തന്നെ അജി സാറും പറയുകയുണ്ടായി. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, പറയാനുള്ള ഇത് ഏറ്റവും വളരെ നന്നായി പറഞ്ഞിട്ടുണ്ട്.
സാറിന് ഇങ്ങനെ നന്ദി പറയേണ്ടതെന്നില്ല. ഓരോ വിദ്യാർത്ഥികൾക്കും ഓരോ അധ്യാപകർക്കും ഇവിടുത്തെ അനധ്യാപകർക്കും അതേപോലെ തന്നെ പ്രത്യേകിച്ച് ഞങ്ങളുടെ ഗുരുനാഥൻ അജിത് സാറിനും കൂടി നന്ദി പറഞ്ഞു കൂടി എല്ലാവരും കൂടി നന്ദി സാറിന് പറഞ്ഞു. പിന്നെ നമ്മുടെ ചീഫ് ഞങ്ങളെ ഞാൻ പഠിച്ചിരുന്നപ്പോൾ എൻ്റെ തൊട്ട് ജൂനിയർ ബാച്ചിലുണ്ടായിരുന്നതാണ് ബഹുമാനപ്പെട്ട നമ്മുടെ ചീഫ്. സിമ്പിൾ മാൻ എന്ന് പറയുകയാണെങ്കിൽ അദ്ദേഹമാണ്. ഒരു എം എൽ എ ആയിട്ട് എം എൽ എയുടെ ജാട പോലുമില്ല. ഞാൻ പറയുണ്ടായി, ഞാൻ നിയമസഭാ മന്ദിരത്തിൻ്റെ അവിടെ അദ്ദേഹം ചാർജ് എടുക്കുന്നു, ഞാൻ ആ വഴി കൂടെ സൈഡ് കൂടെ പോകുന്നത്. അദ്ദേഹത്തിന് എല്ലാവരും കൂടി അനുമോദിക്കുന്ന നേരത്ത് അദ്ദേഹം ഓടി വന്നിട്ട് എന്താ ജോജി വിശേഷം, വലിയ വിശേഷം, ജോജി മോശം വലിയ വിശേഷം ഉണ്ടോ, അദ്ദേഹം ചോദിക്കേണ്ട ആവശ്യമില്ല. അത്രയധികം ജനങ്ങൾ പ്രത്യേകിച്ച് എല്ലാവരും കൂടി നിൽക്കുന്ന നേരത്ത് അദ്ദേഹം ഓടി വരികയാണ്. അപ്പോൾ ഞാൻ അത് എന്നെയല്ല, ഈ കോളേജിലെ ഓരോ വിദ്യാർത്ഥികളെയാണ് അദ്ദേഹം സ്നേഹിക്കുന്നത്. അതിനേക്കാൾ കൂടുതൽ അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അദ്ദേഹത്തിൻ്റെ അധ്യാപകൻ അജിത് രാജ സാറിനെയാണ്. അതാണ് എനിക്ക് കാണാൻ സാധിച്ചത്. അദ്ദേഹത്തിനോട് ഈ കോളേജിലെ വിദ്യാർത്ഥികൾക്കുള്ള നന്ദി, അതേപോലെ തന്നെ അധ്യാപകർക്ക്, അനധ്യാപകർക്കും, പ്രത്യേകിച്ച് വേണു സാറ്, അതുപോലെ അജിത് സാറിന് ഞാൻ പറയുന്നില്ല, അജിത് സാറിന് സ്വന്തം മോനേക്കാളധികം ഇഷ്ടം അദ്ദേഹത്തോടുണ്ട്. ഞങ്ങളുടെയൊക്കെ ഗുരുനാഥനാണ് അജിത് സാർ. അപ്പോൾ സാറിന് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും അദ്ദേഹത്തോട് നന്ദി പറയുന്നു. അടുത്തായിട്ട് എൻ്റെ ഗുരുനാഥൻ സാറ് ഫ്രണ്ട് എന്ന് പറഞ്ഞു ഒരിക്കലും പറയാൻ പാടില്ല. എനിക്കൊക്കെ ഇവിടെ നിൽക്കാൻ കാരണം അജിത് സാർ. കാരണം എൻ്റെ ഗുരുനാഥനാണ്. ഇന്ന് നിങ്ങൾ ശ്രദ്ധിച്ചറിയാം, സാറ് ഓരോ പ്രോഗ്രാം കൊണ്ടുവരുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ നന്മയുടെ ഒരു വിത്ത് തരാനാണ്. ഏത് കാര്യം സാറ് ചെയ്യണ്ടോ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. സാറ് ഫുഡ് ഫെസ്റ്റിവൽ നടത്തി, ആഘോഷം, മാഷ് പറഞ്ഞ വാചകതാണ് ആഘോഷങ്ങൾ വേണ്ട, പ്രളയം ചെറുതായിട്ട് നടന്നല്ലേ, അപ്പോൾ നമുക്ക് അന്ന് കുട്ടികൾക്കൊരു എന്തെങ്കിലും ഒരു പ്രവൃത്തി, വീട്ടിൽ ഭക്ഷണം വയ്ക്കാനുള്ളൊരു കഴിവ് പെൺകുട്ടികളിൽ ഏറ്റവും കൂടുതൽ കണ്ട ഒരു സംഭവമാണ്. അപ്പോൾ അത് അവരെ പഠിപ്പിക്കുക. ഒപ്പം തന്നെ അവരിലൊരു ചാരിറ്റി ഉണ്ടാവണം. അത് കഴിഞ്ഞാൽ ഇവിടെ കുട്ടികൾക്ക് എല്ലാവർക്കും അറിയണം. ഗംഗാധര സാർ വരുമ്പോൾ എല്ലാ കുട്ടികൾക്കും അറിയാൻ പറ്റും. അവരുടെ ജീവിതത്തിൽ ചെയ്യേണ്ട ജീവിതചര്യകളൊക്കെ മാറ്റിമറിക്കാൻ സാധിക്കും. അവർക്ക് എങ്ങനെ നല്ല രീതിയിൽ ജീവിക്കാൻ സാധിക്കും, ഒരു ഇതിനെ ഭയപ്പെടാതെ ജീവിക്കാൻ സാധിക്കും. ഏതൊരു ഏറ്റവും നമ്മൾ ജീവിതത്തിൽ പേടിക്കുന്ന ഒരു രോഗമാണ് ക്യാൻസർ. ആ ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ധൈര്യത്തോടെ എങ്ങനെ നേരിടണം, അതിനെങ്ങനെ ഒരു പേടിയില്ലാതെ, ഇന്നസെൻ്റ് പറഞ്ഞു ഞാൻ പേടിക്കാതെ അതിനെ നേരിട്ടു, അതാണ് അദ്ദേഹത്തെ രക്ഷിച്ചത്. ഗംഗാധരൻ ഡോക്ടറും എൻ്റെ ധൈര്യം കൂടിയാണ് ഞാൻ രക്ഷപ്പെട്ടത്. ഞാൻ ചിരിച്ച് തമാശ പറഞ്ഞ് ആ ക്യാൻസറിനെ അതിജീവിച്ചു. അതേപോലെ തന്നെ നേരത്തെ നമ്മുടെ ചീഫ് വിപ്പ് പറഞ്ഞു, അതായത് രാജു സാർ പറഞ്ഞെന്താ, എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തിനെ കൊണ്ടുവന്നു. അത് ആ സുഹൃത്തിൻ്റെ വൈഫ് ഇപ്പോൾ പറഞ്ഞപ്പോൾ സാറിൻ്റെ മകളെ, അതായത് ഏറ്റവും താഴ്ന്ന ലെവലിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് വന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളൊക്കെ കൊണ്ടുവരാനായിട്ട് നമുക്ക് സാധിച്ചാൽ ഇവിടെ വന്ന് സഹായിച്ചത് നമ്മുടെ കോളേജിൻ്റെ പ്രിൻസിപ്പളും ഡയറക്ടറും നമ്മുടെ എല്ലാവരും എല്ലാമായ അജിത് സാറാണ്. അജിത് സാറിന് ഞാൻ പ്രത്യേകം നന്ദി പറയുന്നു. പിന്നെയുള്ളത് നമ്മുടെ ടീച്ചേഴ്സുണ്ട്, നോൺ ടീച്ചിങ് സ്റ്റാഫുണ്ട്, നമ്മുടെ കുട്ടികളുണ്ട്, എല്ലാവരോടും പ്രത്യേകിച്ച് നിങ്ങളെല്ലാവരും ഒരു അക്ഷരം ഒരു സൗണ്ട് ഇവിടെ ഉണ്ടായില്ല. അതായത് ഇത്രയും നല്ല കുട്ടികളായിട്ട് അത്രയും നല്ല കുട്ടികളായിട്ട് നിങ്ങളിരുന്നു എല്ലാം ഭംഗിയായിട്ട് ഇവിടെ ആ ഇത് കുറച്ച് നേരം ഒരു 20 മിനിറ്റ് സ്ട്രക്കായപ്പോൾ ഇവിടെ ഞാൻ ആലോചിച്ചു ഒരു സൗണ്ട് ഉണ്ടായിരുന്നു. നല്ല കുട്ടികളാണ്, ബെസ്റ്റ് കുട്ടികളാണ്. അപ്പോൾ അതിന് നിങ്ങളോട് പ്രത്യേകം നന്ദി പറയുന്നുണ്ട്. പിന്നെ നിങ്ങളോട് പ്രത്യേകം നന്ദി പറയണം, ഞാൻ നിർത്തട്ടെ. ഓക്കെ. പ്രസന്റ് ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം.
എൻ്റെ പേര് അനീഷ. ഞാനിവിടെ തേർഡ് ഇയർ എക്കണോമിക്സിൽ പഠിക്കുകയാണ്. എൻ്റെ സംശയം ഇതാണ്, സാറ് നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഹെറിഡിറ്ററി ആയിട്ട് 5% വരെ ക്യാൻസർ വരാവുന്നതാണ്. അപ്പോൾ എനിക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോൾ അങ്ങനെ ഒരു ചാൻസ് ഉണ്ടെങ്കിൽ, അതായത് അങ്ങനെ ഇപ്പോൾ വീട്ടിൽ അച്ഛന് വന്നു, അടുത്ത മോൾക്ക് വന്നു, അടുത്ത മോളുടെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ, അപ്പോൾ ഡോക്ടർമാർ പറയുകയാണ്, അതായത് ഇപ്പോൾ ചിലപ്പോൾ ചാൻസ് ഉണ്ട്, വരാൻ ചാൻസ് ഉണ്ട്, ആനുവലി മാമോഗ്രാം ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആൾക്ക് എന്തെങ്കിലും സ്പെസിഫിക് ആയിട്ട്, ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്ന ജനറൽ പ്രിക്കോഷൻസ് അല്ലാതെ സ്പെസിഫിക് ആയിട്ട് എന്തെങ്കിലും പ്രിക്കോഷൻസ് എടുക്കാനുണ്ടോ എന്നാണ് ചോദ്യം. നല്ല ചോദ്യമാണത്. എന്നെ രണ്ട് മൂന്ന് കാര്യം മനസ്സിലാക്കണം. ഇതിൽ അങ്ങനെ ഹെറിഡിറ്ററി പാറ്റേണുള്ള ക്യാൻസേഴ്സ് ഞാൻ കുറച്ച് പറഞ്ഞു തന്നു. എല്ലാ ക്യാൻസറും ഇല്ല, ഇപ്പം അച്ഛനും അമ്മയ്ക്കും ക്യാൻസർ വന്നുകൊണ്ട് മകൾക്ക് കൂടുതൽ സാധ്യത, അതല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഡിപ്പെൻസ് ഓൺ ദി ടൈപ്പ് ഓഫ് ക്യാൻസർ ആസ് വെൽ. ഇപ്പം നമുക്ക് സാധാരണ കൂടുതൽ പ്രൊപ്പൻസിറ്റി എന്ന് പറയാനുള്ളത് ബ്രസ്റ്റാണ്, ഓവറിയാണ്, കോളൻ ചാൻസ് ഉണ്ട്, അങ്ങനെയൊക്കെ ചില ഐറ്റംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ഹിസ്റ്ററി ഉണ്ടെന്നുണ്ടെങ്കിൽ, സപ്പോസ് ഞാൻ എക്സാമ്പിൾ, കോളൻ ക്യാൻസറാണ്, കോളൻ ക്യാൻസറിൽ വി നോ അത് വരാൻ സാധ്യതയുള്ള ചില കാര്യങ്ങൾ ആദ്യമേ ഉണ്ടാവും, അതുകൊണ്ട് ഉണ്ടായി വരുന്നതാണ്. അതായത് അപ്പോൾ അവരോട് നമ്മൾ പറയുന്നത് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, അതായത് കൊളോണോസ്കോപ്പി യു ഡു ഓൺലി വൺസ് ഇൻ 3 to 5 years എന്ന് പറയുമ്പോൾ, നമ്മൾ അവിടെ പറയും യു ഹാവ് ടു ഗോ ഫോർ എ കൊളോണോസ്കോപ്പി ആനുവലി, എല്ലാ വർഷവും പോയി ചെയ്യണം. അല്ലെങ്കിൽ ഏത് ഏജ് വെച്ചാൽ ആ അച്ഛന് അല്ലെങ്കിൽ അവർക്ക് വന്ന ഏജിനേക്കാൾ ഒരു 5 years താഴത്തോട്ട് ചെയ്തുകൊണ്ടിരിക്കാൻ പറയും. അപ്പോൾ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ പറയും. പിന്നെ വരാൻ സാധ്യതയുള്ള ലിസ്റ്റിലൊക്കെ നമ്മൾ പറയുന്ന കാര്യങ്ങളിൽ, ഇപ്പോൾ ലോ ഫൈബർ ഡയറ്റ് പാടില്ല, നമ്മൾ ഹൈ ഫൈബർ ഡയറ്റിലേക്ക് പോകണം, അങ്ങനെ പ്രിക്കോഷൻസ് ഓൾ യു ടെല്ലും എൻ്റെ യു ആസ്ക് ഹിം ടു ഗോ ഫോർ എ റെഗുലർ കൊളോണോസ്കോപ്പി ചെയ്തുകൊണ്ടിരിക്കാൻ പറയും. ബ്രസ്റ്റ് ക്യാൻസറാണ് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ മറ്റേ നമ്മൾ സജഷൻസ് തരികയല്ലേ, ഇത് മാൻഡേറ്ററി ആയിട്ട് ചില കാര്യങ്ങൾ പറയും. ആ മാൻഡേറ്ററി കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ, വൺ ഈസ് യു ഹാവ് ടു കട്ട് ഡൗൺ യുവർ വെയ്റ്റ് എന്നുള്ളത് മാൻഡേറ്ററി ആയിട്ട് പറയും. യു ഷുഡ് നോട്ട് ഗെയിൻ വെയ്റ്റ്. അതുപോലെ നിങ്ങളെ ഹോർമോൺ ഈ ഫീമെയിൽ ഹോർമോൺസ് ഉപയോഗിക്കരുതെന്ന് പറയും. മറ്റേ ഞാൻ പറഞ്ഞു ഡു വിത്ത് കോഷൻ എന്ന് പറഞ്ഞു, ഇവിടെ നമ്മൾ പറയും ഡോണ്ട് യൂസ് ഇറ്റ്, ഉപയോഗിക്കരുതെന്ന് പറയും. അങ്ങനെ ആ റിസ്ക് ഫാക്ടേഴ്സ് മുഴുവൻ നമ്മൾ പറഞ്ഞു കൊടുക്കും. അതായത് ബ്രസ്റ്റ് ഫീഡ് ഞാൻ പറയും, നമ്മളതുപോലെ ഹൈപ്പർ റെസിസ്റ്റൻസ് പറയുന്ന കാര്യങ്ങൾ മുഴുവൻ പറഞ്ഞു കൊടുക്കും. ഒരിക്കൽ നമ്മൾ ആ ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ദെൻ യു ആസ്ക് ദം ടു ഗോ ഫോർ എ സ്ക്രീനിങ് ടെസ്റ്റിൻ്റെ കൂടെ തന്നെ നമ്മൾ പറയും, അങ്ങനെ ഒരു റിസ്ക് ഫാക്ടർ ഉള്ള ഫാമിലി ആണെന്നുണ്ടെങ്കിൽ യു ക്യാൻ ഗോ ഫോർ എ ജീൻ ടെസ്റ്റിംഗ് നൗ. ജീൻ ടെസ്റ്റ് ചെയ്യാൻ സാധിക്കും. ടെസ്റ്റിൽ കൂടെ യു ക്യാൻ നോ വെർ ദിസ് പേഴ്സൺ ഹാസ് ഗോട്ട് ആൻ ഇൻഹെറിറ്റൻ പാറ്റേൺ ഉണ്ടോ നോക്കാൻ പറയും. ഇൻഹെറിറ്റൻ പാറ്റേൺ ഉണ്ടെങ്കിൽ ദെൻ യു ഹാവ് ടു ടാക്കിൾ ഓൾസോ. ആ ടാക്കിളിങ്ങിൽ നമ്മൾ പറയുന്ന ചില സ്റ്റെപ്സൊക്കെ കുറച്ച് അഗ്രസീവ് ആണെന്നുണ്ടെങ്കിലും നമ്മൾ ആസ് ഓഫ് നൗ ദർ ഇസ് എൻ ഇൻഡിക്കേഷൻ. അതായത് ഇപ്പം പറയാം, ഞാൻ നേരത്തെ പറഞ്ഞു ബ്രാക്ക് വൺ ബ്രാക്ക് ടു പോസിറ്റീവ് ആയിട്ട് ബ്രസ്റ്റ് ക്യാൻസർ പേഷ്യൻ്റ് വരികയാണ്, നമുക്ക് ഹൈ റിസ്ക് ഉള്ള സാധനമാണെന്ന് പറയും. അപ്പോൾ നമ്മൾ പറയും ഓപ്പോസിറ്റ് ബ്രസ്റ്റ് ഇഫ് യു വാണ്ട് യു ക്യാൻ ഗോ ഫോർ എ സർജറി. ഓവറി നമ്മൾ റിമൂവ് ചെയ്യാൻ പറയും, ബിക്കോസ് ഓവറി ഈസ് ദർ പ്രോൺ ഫോർ ഓവറിൻ ക്യാൻസേഴ്സ്. അപ്പോൾ അത് നമ്മൾ ആ സജഷൻസ് കൂടെ, അതിൻ്റെ അർത്ഥം നമ്മൾ എല്ലാ മക്കളെയും വിളിച്ച് ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക ഓവറി മറ്റന്നാളല്ല ഉദ്ദേശിക്കുന്നത്, ദെൽ ബി വേർഡ് ഓഫ് കോഷൻ ഫോർ ഓൾ ഓഫ് ദം. അപ്പോൾ അങ്ങനെ നമ്മൾ കൊടുത്ത് പ്രത്യേകിച്ചും പറയേണ്ടത് അവരെ കെയർ ഉണ്ടാക്കുകയല്ല, പേടിപ്പെടുത്തുകയല്ല, മറിച്ച് ദേ ഷുഡ് ബി മെയ്ഡ് അവെയർ ദറ്റ് യു ആർ എ കാൻഡിഡേറ്റ് ലൈക്ക് ഇറ്റ്. അപ്പോൾ അത് ശ്രദ്ധിക്കാൻ പറയും. അങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുള്ളൂ. അത് മാത്രം നമ്മൾ അഡീഷണൽ ആയിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സാർ ഫസ്റ്റ് ഇയർ എം ഇംഗ്ലീഷിലാണ് പഠിക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു കീമോതെറാപ്പി ക്യാൻസറിനുള്ളൊരു ട്രീറ്റ്മെൻ്റ് ആണ്. അപ്പോൾ കീമോതെറാപ്പി ചെയ്യുമ്പോൾ അത് പല ആൾക്കാരിലും പല തരത്തിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ, എനിക്കറിയാവുന്ന ഒരു ആൻറ്റിക്ക് കീമോതെറാപ്പി ചെയ്തുകൊണ്ട് ലിംഫോമയാണ് ആൾക്ക്, അപ്പോൾ കീമോതെറാപ്പി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൻറ്റിക്ക് ചെയ്തപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ വായിൽ ഫുള്ള് പൊള്ളി, അതുപോലെ തന്നെ കയ്യിൽ പൊള്ളി, അങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ വന്നിട്ട് വെള്ളം പോലും കുടിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് വന്നത്. അതുപോലെ തന്നെ എൻ്റെ അമ്മയും ഒരു ക്യാൻസർ പേഷ്യൻ്റാണ്, ലിംഫോമയാണ്. പക്ഷേ അമ്മയ്ക്ക് കീമോ ചെയ്യുമ്പോൾ അങ്ങനെ ഒരു ഡിഫറൻസും കാണുന്നില്ല, ജസ്റ്റ് വോമിറ്റ് ചെയ്യുക, അത് ആദ്യത്തെ ഒരു 3-4 ദിവസം മാത്രം വോമിറ്റ് ചെയ്യുക. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ ഡിഫറൻസ് വരാൻ കാരണം? അതിന് കാരണം എന്താ വെച്ചാൽ, നമ്മൾ ടേക്ക് ഇൻ ഡിഫറെൻ്റ് ഡയറക്ഷൻ. നിങ്ങൾ രണ്ടുപേര് ഒരേപോലെ ഒരു കാര്യത്തിനെ പ്രതികരിക്കില്ല. ഇപ്പം നിങ്ങൾ ഇത്രയും പേര് കേട്ടിരുന്നാൽ 5-6 പേര് താഴെ വീണു, ബാക്കിയുള്ളവരൊക്കെ വീണില്ലല്ല, വളരെയൊക്കെ നിങ്ങളെല്ലാം കേട്ടുകൊണ്ടിരുന്നത്. അപ്പോൾ ദാറ്റ്സ് ആൻ ഇൻഡിവിജ്വൽ വേരിയേഷൻ. ആ ഇൻഡിവിജ്വൽ വേരിയേഷൻ പ്രധാനമാണ്. അതിൻ്റെ വേരിയേഷനിൽ പലപ്പോഴും പക്ഷേ ഒന്ന് രണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ പാർശ്വഫലങ്ങളും പ്രശ്നങ്ങളും കുറവ് എപ്പോഴും ആർ പീപ്പിൾ ഹു ആർ ലൈക്ക് വിത്ത് എ ഹൈ പോസിറ്റീവ് സ്പിരിറ്റ്.
അതുകൊണ്ടാണ് അവൻ ലൈറ്റായിട്ട് എടുക്കാൻ പറയാൻ കാരണം. ഇപ്പം ഇന്നസെൻറ്റ് പറയാൻ കാരണം പറഞ്ഞില്ല, ഇന്നസെൻറ്റ് എങ്ങനെ ഫേസ് ചെയ്യുന്നു പറഞ്ഞില്ലേ. നമ്മൾ ആ ഒരു പാർട്ട് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമുക്ക് രണ്ട് ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ നമ്മൾ എടുക്കുകയാണ്. ഒന്ന്, അവർ പറഞ്ഞു എൻ്റെ ജീവിതം കഴിഞ്ഞു, ഐ എം ഗോയിങ് ടു ഡൈ വിത്ത് ദിസ്. ആ ഒരു ഗ്രൂപ്പ് പറഞ്ഞു, അത് നെഗറ്റീവ് തിങ്കിങ് ഉള്ള ഗ്രൂപ്പാണ്. മറ്റൊരാളങ്ങനെയല്ല, മറ്റൊരാളങ്ങനെ ഹീ സേസ് ദാറ്റ് ഞാനിത് ഫൈറ്റ് ചെയ്യും, എനിക്കൊരു ഇഷ്യൂ അല്ല, ഞാൻ ഐ എം ഗോയിങ് ടു ഫേസ് ദിസ്. അത് വേറെ ഗ്രൂപ്പാണ്. രണ്ടും തമ്മിൽ എടുത്തു കഴിഞ്ഞാൽ രക്ഷപ്പെടാനുള്ള സാധ്യത രണ്ടാമത്തെ ആൾക്കാണ് കൂടുതൽ, പാർശ്വഫലങ്ങൾ കുറവ് രണ്ടാമത്തെ ആൾക്കാരാണ്. ബിക്കോസ് ദേർ ഇസ് എ കമ്പോണൻറ്റ്. അത് ഞാൻ ചെറിയ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പം പറഞ്ഞില്ലേ അവർക്ക് ഒരാൾക്ക് ഭയങ്കര വോമിറ്റിങ് ഛർദ്ദിയൊക്കെ ഉണ്ടെന്നുമല്ലേ, ആ വോമിറ്റിങ്ങിലെ പറയാൻ വേണ്ട രണ്ട് കമ്പോണൻസ് ഉണ്ട്. ഒന്ന് വളരെ സാധനം ഓർഗാനിക് കമ്പോണൻ്റ്, അതായത് ഛർദ്ദി വരാനുള്ള സാധ്യത മരുന്നുകൾക്കുള്ളതുകൊണ്ടാണ് ഒരു ഓർഗാനിക് കമ്പോണൻറ്റ്. ദർ ഇസ് എ സൈക്കോളജിക്കൽ കമ്പോണൻറ്റ്. ആ സൈക്കോ കമ്പോണൻ്റാണ് ഇവർക്ക് വ്യത്യാസം വരുന്നത്. അതായത് ചിലപ്പോൾ ഒരാൾ വന്ന് പറയും എനിക്ക് ഹോസ്പിറ്റലിൽ വരുന്ന കാര്യം ആലോചിക്കുമ്പോഴേ ഛർദ്ദി തുടങ്ങുന്നവരുണ്ടാവും, കീമോതെറാപ്പിയുടെ ദിവസം അടുത്ത് വരുന്നതോറും ഛർദ്ദിക്കുന്നവരുണ്ടാവും, ഡോക്ടർ എങ്ങാരൻ്റെ പേര് കേൾക്കുമ്പോൾ ഛർദ്ദിക്കുന്നവരുണ്ടാവും, ഡോക്ടർ എങ്ങാരൻ്റെ മുഖം മനസ്സിൽ വരുമ്പോൾ ഛർദ്ദിക്കുന്നവരുണ്ടാവും. ദിസ് എ സൈക്കോളജിക്കൽ കമ്പോണൻറ്റ്. അപ്പോൾ ആ സൈക്കോളജിക്കൽ കമ്പോണൻ്റാണ് നമുക്ക് ആ ഡിഫറൻസ് വരുന്നത് പലപ്പോഴും. അപ്പോൾ നമ്മൾ അവരെയൊക്കെ അങ്ങനെ ഒരു നിവൃത്തിയില്ല അവർക്ക് വന്ന. ഇപ്പോൾ ദർ ഇസ് എ വൺ ഗേൾ ഹു ഈസ് ഗെറ്റിംഗ് കീമോതെറാപ്പി ടുഡേ. അവളുടെ പ്രശ്നം ഇതാണ്, അവൾ ലേക്ക് ഷോറിൻ്റെ ബോർഡ് കണ്ട് അപ്പോൾ വോമിറ്റ് ചെയ്ത് തുടങ്ങും. സോ വാട്ട് വി ഡു ഈസ് വി നോക്ക് ഔട്ട് ദം. അതായത് നമ്മളവർക്ക് ഹൈ സെഡേഷൻ കൊടുത്തവരെ ഉറക്കി കിടത്തിക്കൊണ്ട് കീമോ കൊടുക്കും, എന്നിട്ട് എഴുന്നിട്ട് പോക്കളാൻ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും. അപ്പോൾ ആ ഡിഫറൻസ് ഇസ് ദെയർ ബിറ്റ്വീൻ. അപ്പോൾ നമ്മൾ ഈ പേഷ്യൻറ്റിന് അഡ്വൈസ് കൊടുക്കുമ്പോഴേ ആ അഡ്വൈസിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നമുക്ക് സൈഡ് ഇഫക്ട്സ് നമ്മൾ ഒരു പരിധി വരെ ആ സൈക്കോളജിക്കൽ കമ്പോണൻ്റ് സൈഡ് ഇഫക്ട്സ് നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. അതുപോലെ ഇൻഡിവിജ്വൽ വേരിയേഷൻ ഇസ് ഓൾവേസ് ദെയർ. രണ്ട് പേർക്ക് കൊടുക്കുമ്പോൾ രണ്ടുപേരെ ഒരേ ഇതായിരിക്കില്ല, ഒരേ സിംറ്റംസ് ആയിരിക്കില്ല, ഒരേ ലെവൽ ഓഫ് ഇതായിരിക്കില്ല. അപ്പോൾ ദാറ്റ് ഇസ് എ ഇൻഡിവിജ്വൽ വേരിയേഷനാണ്. ദാറ്റ് ഇസ് കോൺട്രിബ്യൂട്ടഡ് ബൈ യുവർ ഇൻഹെറൻറ്റ് ഇമ്മ്യൂൺ സിസ്റ്റം ആസ് വെൽ ആസ് പല കാര്യങ്ങളും ഉണ്ട് അതിനകത്ത് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ സെക്കൻഡ് ബികോം സ്റ്റുഡൻ്റ് ആണ്. സാറിൻ്റെ ടോക്ക് കേട്ടപ്പോൾ വന്നൊരു സംശയമാണ്. കുറച്ച് നാൾക്ക് മുൻപേ ഈ ജോൺസൺ ആൻഡ് ജോൺസൺസ് കമ്പനിയുടെ പ്രൊഡക്റ്റിനെതിരെ ഒരു കേസ് വന്നിരുന്നു, മറ്റേ അണ്ഡാശയ ക്യാൻസറിൻ്റെ. ഈ ആ പൗഡർ യൂസ് ചെയ്യണോണ്ട് കുട്ടികൾക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവോ? അതോ നമുക്ക് അതൊരു അമേരിക്കൻ സിസ്റ്റം ഓഫ് കൺസ്യൂമേഴ്സ് ആണ് ശരിക്കും അതിൻ്റെ ഉണ്ടായത്. പക്ഷേ ചില വാർണിങ്സ് ഉണ്ട്. അതായത് നമ്മൾ ഒവേറിയൻ ക്യാൻസറിൻ്റെ ഒരു കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കപ്പെടാറുണ്ട്. അതായത് ഒവേറിയൻ ക്യാൻസറിൻ്റെ പെട്രോൾ കോസ്മെറ്റോസ് അതിനൊക്കെ ഈ കാരണം ചൂണ്ടി. നമ്മൾ സാധാരണ നമ്മൾ പൗഡർ നമ്മൾ താഴേക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പം ദറ്റ്സ് എ ഹയർ പ്രൊപ്പൻസിറ്റി ടു ഗോ ഫോർ എൻ ഒവേറിയൻ ക്യാൻസർ ഇൻ ഫീമെയിൽസ് എന്ന് പറഞ്ഞ ട്രയൽസൊക്കെ ഉണ്ട്, സ്റ്റഡീസുണ്ട്. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അന്നത്തെ ജോൺസൺൻ്റെ പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ, നമ്മുടെ നോർമൽ ഇത് പ്രകാരം എന്തെങ്കിലും ഒരാൾക്കെങ്കിലും അത് ഇട്ടിട്ട് വരാൻ സാധ്യതയുള്ള ഒരു പ്രോബ്ലം ആണെന്നുണ്ടെങ്കിൽ അത് നമ്മൾ കൊടുക്കുന്ന ആ ലീഫ്ലെറ്റിൽ എഴുതണം. ഇപ്പോൾ ഞങ്ങളൊരു മെഡിസിൻ വാങ്ങിക്കും, ഞങ്ങൾക്ക് കാണാം ഒരു മെഡിസിൻ വാങ്ങിക്കും അതിനകത്ത് ഒരു ചെറിയ കടലാസാണ്, നമ്മളാരും വായിക്കാറില്ല. പക്ഷേ ആ കടലാസിനകത്ത് ഞങ്ങൾ കാണും ദീസ് ആർ ദി സൈഡ് ഇഫക്ട്സ്. ആ സൈഡ് ഇഫക്ട്സ് എങ്ങനെയായിരിക്കും വെച്ചാൽ, നമ്മൾ നടത്തിയ ട്രയലിൽ ഒരാൾക്കെങ്കിലും സംശയാസ്പദമായിട്ട് ആ പ്രശ്നം ഉണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ആ പേപ്പറിൽ മെൻഷൻ ചെയ്യണം. ദർ ഇസ് എ പോസിബിലിറ്റി ഓഫ് ദിസ് സൈഡ് ഇഫക്റ്റ് ഹാപ്പനിങ്. അത് അവർ മെൻഷൻ ചെയ്തില്ല എന്നുള്ളത് കൊണ്ടാണ് അവർ തുങ്ങിയത്. അതിൻ്റെ അങ്ങനെ ഒരു വേർഡ് ഓഫ് കോഷൻ ഇല്ലായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. പക്ഷേ അതങ്ങനെ ഭയങ്കര ഹൈ റിസ്ക് ഒന്നും ഉള്ള സാധനങ്ങളൊന്നും അല്ല. പക്ഷേ കൺസ്യൂമേഴ്സിൻ്റെ പേരിൽ ദേവർ പെയിനലൈസ്ഡ് മാത്രമേ ഉള്ളൂ. നമസ്കാരം സർ, എൻ്റെ പേര് അൽഫിയ, ഞാൻ സെക്കൻഡ് ഇയർ ഇംഗ്ലീഷ് പഠിക്കുന്നു. ഞങ്ങളുടെ കോളേജിൽ ഒരു വർഷത്തിൽ തന്നെ രണ്ട് മൂന്ന് തവണകളായിട്ട് ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പൊക്കെ നടത്താറുണ്ട്. അങ്ങനെ ബ്ലഡ് ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഡോണർക്ക് യാതൊരു വിധത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. അതുപോലെ തന്നെ ഡൊണേറ്റ് ചെയ്യുന്ന ഒന്നാണ് മൂലകോശം. അങ്ങനെ മൂലകോശം ഡൊണേറ്റ് ചെയ്യുമ്പോൾ ഡോണേറ്റർക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഒരു പ്രശ്നം ഉണ്ടാവുന്നില്ല. കാര്യം നമ്മുടെ ആ സ്റ്റെം സെൽസ് എന്ന് പറഞ്ഞ മൂലകോശത്തിന് അതിൻ്റെ കപ്പാസിറ്റി ഉണ്ട് ടു മൾട്ടിപ്ലൈ. നമ്മുടെ ബ്ലഡ് ഉണ്ടാകുന്ന പോലെ തന്നെ തന്നെ മൾട്ടിപ്ലൈ ആയുള്ള കപ്പാസിറ്റി ഉണ്ട്. അതുകൊണ്ട് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം രണ്ടാമത്തെ പ്രാവശ്യം കൊടുത്താലും മൂന്ന് പ്രാവശ്യം കൊടുത്താലും ഒന്നും ബിക്കോസ് നമുക്ക് ആവശ്യത്തിലധികം റിസർവ് നമ്മുടെ ദേഹത്തുണ്ട്. അതുകൊണ്ട് പ്രോബ്ലം ഒന്നുമില്ല. നമസ്കാരം ഡോക്ടർ, എൻ്റെ പേര് ബെൻസി ബെന്നി, ഫസ്റ്റ് എം എ ഇംഗ്ലീഷിൽ പഠിക്കുന്നു. എൻ്റെ ചോദ്യം ഇതാണ്, ഇപ്പോൾ ഒരു പ്രഗ്നൻ്റ് ആയിട്ടുള്ള സ്ത്രീക്ക് ഏഴാം മാസത്തിലോ എട്ടാം മാസത്തിലോ ക്യാൻസർ, ബ്ലഡ് ക്യാൻസർ വന്ന് ഡയഗ്നൈസ് ചെയ്തെങ്കിൽ ആ സ്ത്രീയുടെ കുട്ടീനെ എഫക്റ്റ് ചെയ്യുമോ?
നൂറ് ശതമാനം ഇല്ല. ഞാൻ നേരത്തെ കാണിച്ചൊരു പടം ഞാൻ കാണിച്ചില്ലേ, ഒരു ഒരു കുട്ടിക്ക് ഒരു അമ്മ അതായത് പ്രഗ്നൻ്റ് ആയ സമയത്തുനിന്നുള്ള പക്ഷേ ചില കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ പ്രഗ്നൻസി നമ്മൾ മൂന്ന് ട്രൈംസ്റ്റേഴ്സ് ഫസ്റ്റ് ട്രൈംസ്റ്റർ സെക്കൻഡ് ട്രൈംസ്റ്റർ തേർഡ് മൂന്ന് ട്രൈംസ്റ്ററായിട്ട് മൂന്ന് മാസമായിട്ട് ഡിവൈഡ് ചെയ്യും. അതിൽ ഫസ്റ്റ് ട്രൈംസ്റ്ററിലാണെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് കീമോതെറാപ്പി മരുന്നൊന്നും കൊടുക്കാൻ പറ്റില്ല. കാരണം ആ സമയത്താണ് കുട്ടിയുടെ എല്ലാ ഓർഗൻസിൻ്റെയും ഡെവലപ്മെൻറ്റ് ഹാപ്പൻസ് ഇൻ ദി ഫസ്റ്റ് ട്രൈംസ്റ്റർ. ആ ഫസ്റ്റ് ആദ്യത്തെ മൂന്ന് മാസമാണ്. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്തെങ്കിലും മരുന്ന് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് കുട്ടിയെ ബാധിക്കും, മരുന്ന് കൊടുത്ത് ബാധിക്കും. പക്ഷേ ആ ഫസ്റ്റ് ട്രൈംസ്റ്റർ കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന മരുന്നുകളുണ്ട്. അപ്പോൾ സെക്കൻഡ് ട്രൈംസ്റ്ററൊക്കെ ആയങ്ങനെ നമ്മൾ പിന്നെ ഉപയോഗിക്കാം, തേർഡ് ട്രൈംസ്റ്ററൊക്കെ സുഖമായിട്ട് ഉപയോഗിക്കാം. പക്ഷേ ആ പ്രഗ്നൻസി പീരീഡിൽ ഒരു സമയത്ത് പോലും ഒരു എക്സ്റേയും നമുക്ക് എക്സ്പോസ് ചെയ്യാൻ പറ്റില്ല, നമുക്ക് എക്സ്റേ എടുക്കാൻ പറ്റില്ല, നമുക്ക് ട്രീറ്റ്മെൻറ്റിന് റേഡിയോതെറാപ്പിക്ക് പോകാൻ പറ്റില്ല. പക്ഷേ നമുക്ക് ആ സമയത്തൊക്കെ ആവശ്യം വരെയാണ് നമ്മൾ അൾട്രാസൗണ്ട് ഉപയോഗിക്കാം, നമുക്ക് എം ആർ ഐ ഉപയോഗിക്കാം, ബിക്കോസ് ദേ ഡോണ്ട് ഹാവ് എനി ഇഫക്റ്റ് ഓൺ ദി ചൈൽഡ്. മരുന്നിന് ഈ പറഞ്ഞ പോലെയാണ് നമുക്ക് ഈ പ്രശ്നം. അപ്പോൾ ഇതിൻ്റെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ദൈവം നമുക്കൊരു പ്രൊട്ടക്ഷൻ തരാം കുട്ടിക്ക്. ഒരു ക്യാൻസർ കോശത്തിനെ പോലെ ആ കുട്ടിയുടെ ശരീരത്തിലേക്ക് പ്രവേശനം സംഭവിക്കില്ല, ബിക്കോസ് ദേ ഗെറ്റ് ഫിൽറ്റേഡ് ദി ലെവൽ ഓഫ് യുവർ പ്ലാസന്റ. ഒരു സെല്ല് പോലും അത് കയറാൻ സമ്മതിക്കില്ല ടു ദി ചൈൽഡ്. പക്ഷേ നമ്മൾ കൊടുക്കുന്ന മരുന്ന് കെയർഫുൾ ആയിരിക്കണം. മരുന്ന് എന്നതുകൊണ്ടാണ് മരുന്ന് കെയർഫുൾ ആണെന്നില്ല, നമ്മൾ ഫസ്റ്റ് ട്രൈംസ്റ്ററിൽ കൊടുക്കില്ല എന്ന് പറയാൻ കാരണം അതുകൊണ്ടാണ്. പിന്നെ നമുക്ക് ഉപയോഗിക്കുന്നത് നമ്മൾ ഡ്രഗ് ക്ലാസിഫൈ ചെയ്യുന്ന നമ്മളുടെ ഡ്രഗ്സ് ക്ലാസ് ആൻറ്റി മെറ്റബോളൈറ്റ്സ്, അതായത് നമ്മുടെ ബോഡിയിലെ ഡി എൻ എ മെറ്റ അതൊക്കെ ആ മെറ്റബോളിക്സ് അഫക്റ്റ് ചെയ്യുന്ന സാധനങ്ങളൊന്നും നമ്മൾ കുട്ടികൾ ഉപയോഗിക്കാൻ പറ്റില്ല. ആ ഇത് പ്രഗ്നൻസി പീരീഡിൽ ഉപയോഗിക്കാൻ പറ്റില്ല, കാരണം ദേ ക്യാൻ ഇൻഡയറക്ട്ലി അഫക്ട് ദി ചൈൽഡ്. പക്ഷേ നമുക്ക് ഉപയോഗിക്കാൻ വരുന്ന മരുന്നുകളുണ്ട്, അത് ഉപയോഗിക്കാൻ സാധിക്കും. അപ്പോൾ ഇപ്പം നമുക്ക് ഫസ്റ്റ് ട്രൈംസ്റ്ററോ പ്രഗ്നൻസിയിലാണെങ്കിൽ മാത്രമേ നമുക്ക് കുറച്ച് റിസ്ക് നമ്മൾ ആലോചിക്കുള്ളൂ. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ദ തിങ്ക് വി ആർ ഹാപ്പി ദറ്റ് വിൽ ബി ഏബിൾ ടു ട്രീറ്റ് ദം. അതാണ് ചെയ്യുന്നത്. എൻ്റെ പേര് ജിനി, ഞാൻ ഫസ്റ്റ് ബി കോം പഠിക്കുന്നു ഇവിടെ. അപ്പോൾ ഈ ടോക്കൊക്കെ കേട്ടപ്പോൾ എനിക്ക് വന്നൊരു സംശയം, എനിമൽസിന് ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ? അത് നിപ്പ പിന്നെ ഈ റേബീസിനെ പോലെ നമുക്ക് അത് പകരാൻ സാധ്യതകൾ ഉണ്ടോ? ക്യാൻസർ ഒരാളുടെ ഒരാൾക്ക് പകരില്ല. ഞാൻ നേരത്തെ പറയാം, ഇറ്റ്സ് നോട്ട് എ കണ്ടേജിയസ് ഡിസീസ്. ഇപ്പോൾ ഞാൻ വേണമെങ്കിൽ ഇഫ് യു ഹാവ് ഗോട്ട് എൻ എനിമി, നമുക്ക് ശത്രു ഉണ്ട്, ശത്രുവിൻ്റെ ശരീരത്തിൽ കൊണ്ടുപോയി കുറേ ക്യാൻസർ കോശങ്ങൾ കുത്തി വെച്ചാലും ആ അദ്ദേഹത്തിന് ക്യാൻസർ ഉണ്ടാവില്ല. ബിക്കോസ് അതിനെന്താ, നമ്മുടെ ബോഡി ഹാസ് ടു അഡാപ്റ്റ് ദിസ് ഓർ അഡോപ്റ്റ് ദിസ്. അഡോപ്റ്റ് ചെയ്യുമ്പോൾ അത് ക്യാൻസർ. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ശരീരത്തിൽ ദെർ ആർ സെൽസ് ആൻഡ് മെക്കാനിസംസ് വിച്ച് പ്രൊട്ടക്റ്റ് യു ഫ്രം ക്യാൻസേഴ്സ്. അത് ആക്റ്റീവ് ആയിട്ടുള്ള കാലം നമുക്ക് വരില്ല. അപ്പോൾ നമ്മൾ അതുകൊണ്ടാണ് പറയുക, അങ്ങനെ വരില്ല. അപ്പോൾ മൃഗങ്ങളിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് നമുക്ക് മൃഗങ്ങളിൽ ക്യാൻസർ വരാം, പക്ഷെ നമ്മൾ ആ ക്യാൻസർ ഉള്ള മൃഗങ്ങൾ നമ്മൾ കഴിച്ചാലും നമുക്ക് യു വിൽ നോട്ട് ഗെറ്റ് എനി ഡിസീസ്, ഉണ്ടാവില്ല. ഗുഡ് ആഫ്റ്റർനൂൺ സർ, എൻ്റെ പേര് റിനി കുര്യാക്കോസ്, ഞാൻ സെക്കൻഡ് ഇയർ എം എ ഇംഗ്ലീഷ് സ്റ്റുഡൻ്റ് ആണ്. സർ, ഞാൻ പറയുന്നത് സാർ പറഞ്ഞിരുന്നു 5% ആണ് ഒരു പാരമ്പര്യമായിട്ട് ക്യാൻസർ വരാനുള്ള ചാൻസ് എന്ന്. എൻ്റെ ഫാമിലിയിൽ എൻ്റെ പപ്പയുടെ അമ്മയ്ക്ക് ക്യാൻസർ ആയിരുന്നു, അത് 50 above ഒരു പ്രായത്തിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇപ്പോൾ ലാസ്റ്റ് മന്ത് ഇപ്പോൾ ഡിറ്റക്ട് ചെയ്തു എൻ്റെ പപ്പയുടെ ചേട്ടനും സെയിം ക്യാൻസർ തന്നെയാണ്. അപ്പോൾ ലങ്സിലായിരുന്നു ക്യാൻസർ. അപ്പോൾ ഇത് എങ്ങനെ, ഈ ഒരു സെയിം ഏജ്, ഈ ഒരു ഏജിനെ ബേസ് ചെയ്തിട്ടാണോ? ലങ് ക്യാൻസർ നമുക്ക് ഹെറിഡിറ്റി എന്ന് പറയുന്ന സാധനമില്ല. പക്ഷേ ഫാദർ സ്മോക്കർ ആയിരുന്നോ? അല്ല. മറ്റേ വീട്ടിലാരെങ്കിലും സ്മോക്ക് ചെയ്യുന്നവരാരെങ്കിലും? അപ്പോൾ ഒരു സ്മോക്കിംഗ് ആണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്മോക്കിംഗ് അസോസിയേഷനാണ് അതിൽ ഏറ്റവും കൂടുതലായിട്ട് പോസിബിലിറ്റി വരുന്നത് ഇതിൻ്റെ അകത്ത്. പാരമ്പര്യം ഇല്ല, ലങ് ക്യാൻസറിന് പാരമ്പര്യത്തിന് ഇല്ല. അപ്പോൾ ഞാൻ അതിന് തിരിച്ച് മറുപടി കൊടുക്കാറ് എങ്ങനെയാന്ന് വെച്ചാൽ, വീട്ടിലെ അച്ഛൻ ഒരു ബസ് ആക്സിഡൻറ്റിൽ മരിച്ചു, മൂത്ത മോൻ ബൈക്ക് ആക്സിഡൻറ്റിൽ മരിച്ചു, രണ്ടാമത്തെ മോനെ ട്രെയിനിൽ നിന്ന് വീണ്ടും മരിച്ചു. അതിൻ്റെ അർത്ഥം ആ ഫാമിലിയിൽ നിന്ന് ഹെറിഡിറ്ററി പാറ്റേൺ ഓഫ് ആക്സിഡൻറ്റ് നമുക്ക് പറയാൻ പറ്റില്ല. ഇറ്റ്സ് ബൈ ചാൻസ്, ഇറ്റ്സ് ബൈ ചാൻസ്. അപ്പോൾ ആ ചാൻസ് നമുക്ക് എപ്പോഴും ഉണ്ട് അതിൻ്റെ അകത്ത്. പക്ഷേ അവിടെയൊക്കെ നമ്മൾ ആലോചിക്കേണ്ടത് എന്താ വെച്ചാൽ, ഇത്ര കോമൺ ഫാക്ടർ വേർ ദേ ആർ ലിവിങ്, ആ താമസിക്കുന്ന സ്ഥലത്ത് ഒരു കോമൺ ഫാക്ടർ പൂള് ചെയ്യണമെന്ന് നോക്കണ്ടേ. അപ്പോൾ നമ്മൾ അതാണ് ചോദിക്കാൻ കാര്യമില്ല, ആരെങ്കിലും സ്മോക്കേഴ്സ് ഉണ്ടെങ്കിൽ ദർ ഇസ് എ ചാൻസ് ഓഫ് എ പാസീവ് സ്മോക്കിംഗ് ഓപ്പറേറ്റിംഗ് ഇൻ ദം. സാധാരണ ഫീമെയിൽസിൽ ലങ് ക്യാൻസർ വളരെ റെയറാണ്, വളരെ റെയറാണ്.
അതിൻ്റെ കാരണം ഇതാണ്. ബിക്കോസ് പക്ഷേ അങ്ങനെ വരുന്നതിന് നല്ലൊരു പെർസെൻറ്റേജ് പാസീവ്, ഇപ്പോൾ ഹസ്ബൻഡ് വർക്ക് സ്മോക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ വീട്ടിലൊരാൾ സ്മോക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പാസീവ് സ്മോക്കിങ് സീൻ ഓഫ് ടു പ്രസിപിറ്റേറ്റ് ദം, അങ്ങനെ വരാൻ സാധ്യത. പക്ഷേ അതുകൊണ്ട് ലങ് ക്യാൻസറിൻ്റെ പാരമ്പര്യം എടുത്ത് പോകേണ്ട ആവശ്യമേ ഇല്ല. നോ റിസ്ക് ഫാക്ടേഴ്സ് സോ ഫാർ ഐഡൻറ്റിഫൈഡ് ഫോർ ഹെറിഡിറ്റി ഇൻ ലങ് ക്യാൻസർ. താങ്ക് യു സർ. നമസ്കാരം സർ, എൻ്റെ പേര് അശ്വതി, ഞാൻ സെക്കൻഡ് ബി കോമനാണ് പഠിക്കുന്നത്. സാർ ലൈഫ് സ്റ്റൈലും ക്യാൻസറായിട്ട് റിലേറ്റ് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞു, ആൽക്കഹോൾ, ഡയറ്റ്, ടുബാക്കോ അങ്ങനെ വരുന്നു. അതേസമയത്ത് തന്നെ ഒരു കുഞ്ഞു കുട്ടിയുടെ കാര്യവും പറഞ്ഞു, അപ്പോൾ അത് എന്താ റിലേഷൻ? കുട്ടികളിൽ വരുന്ന ക്യാൻസറിൻ്റെ ഒരു പ്രധാന കാരണക്കാർ മാതാപിതാക്കളാണ്. ബിക്കോസ് ഇഫ് ദേ സ്മോക്ക്, ദേ ഡ്രിങ്ക് ആൽക്കഹോൾ, ദേ ഓൾ ഹാവ് എൻ ഇമ്പാക്ട്സ്. കുട്ടികളിൽ വരുന്ന ക്യാൻസറിൽ നല്ലൊരു സമയമാണ് കാരണം ഞാൻ നേരത്തെ ഞാൻ കുറച്ച് സ്ലൈഡ് സ്കിപ്പ് ചെയ്ത് പോയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ദേ ആർ ബോൺ പ്രോൺ ഫോർ ക്യാൻസേഴ്സ് ആണ് പലപ്പോഴും. അതിൽ പലപ്പോഴും നമുക്കതിൻ്റെ ജീൻസ് ഉണ്ട് വിച്ച് പ്രൊട്ടക്റ്റീവ് ഫ്രം ദി ക്യാൻസേഴ്സ്, ലൈക്ക് ട്യൂമർ സപ്രസർ ജീൻസ് എന്ന് പറയും. ആ ജീനുകൾ ആക്റ്റീവ് ആണെങ്കിൽ അതിൽ പ്രൊട്ടക്റ്റീവ്. പക്ഷേ ഈ കുട്ടികളിൽ പലപ്പോഴും ആ ട്യൂമർ സപ്രസർ ജീൻസ് ആർ ഇനാക്റ്റീവ്, അല്ലെങ്കിൽ ദേ ഗെറ്റ് മ്യൂട്ടേറ്റഡ്. അങ്ങനെ മ്യൂട്ടേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ദേ ലാക്ക് ദി പ്രൊട്ടക്ഷൻ. അതിൻ്റെ കാരണം പലപ്പോഴും നമ്മൾ പറയും, നമ്മൾ അവരെ ആ പ്രഗ്നൻസി പീരീഡിൽ നേരത്തെ പറഞ്ഞ റേഡിയേഷൻ, ഇഫ് ദേ ഹാവ് ഹാഡ് സം റേഡിയേഷൻ വിച്ച് ദേ ഫേസ്ഡ്, ചിലപ്പോൾ ഒരു എക്സ്റേ യൂണിറ്റിന് അടുത്തൂടെ പോയാൽ പ്രൊട്ടക്ഷൻ ഇല്ലാത്ത എക്സ്റേ യൂണിറ്റിൻ്റെ അടുത്തൂടെ പോയാൽ ദേ വിൽ ഗെറ്റ് പ്രോബ്ലംസ്. അപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്ന മരുന്നുകൾ ഇൻക്ലൂഡിങ് ദി പെയിൻ കില്ലേഴ്സ് വിച്ച് യു യൂസ്, നമ്മൾ വേദനയ്ക്കൊക്കെ ഉപയോഗിക്കുന്ന മരുന്നുകളൊക്കെ ഇല്ലേ, അതിനൊക്കെ ദേ ക്യാൻ പ്രൊഡ്യൂസ് പ്രോബ്ലംസ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ കഴിയുന്നതും പ്രഗ്നൻസി പീരീഡിൽ യു ടെൽ ദം നോട്ട് ടു ടേക്ക് എനി മെഡിസിൻ ആസ് ഫാർ ആസ് പോസിബിൾ. ഡോക്ടറെ കാണാതെ ഒരു മെഡിസിൻ കഴിക്കാൻ പറയുന്നത്, ചില മെഡിസിൻസ് യു ക്യാൻ സേഫ്ലി ഗിവ്, ചില മെഡിസിൻസ് തരാൻ സാധിക്കില്ല, എസ്പെഷ്യലി ഇൻ ദി ഫസ്റ്റ് ട്രൈമസ്റ്റർ ഓഫ് പ്രഗ്നൻസി. അപ്പോൾ അതൊക്കെയാണ് പലപ്പോഴും ഫാക്ടേഴ്സ് വിച്ച് കോൺട്രിബ്യൂട്ട് ഫോർ ദി ചൈൽഡ് എന്ന് പറയും. ഗുഡ് ആഫ്റ്റർനൂൺ സർ, എൻ്റെ പേര് ഗോപിക, ഞാൻ എംകോം ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ്. എൻ്റെ ഒരു സംശയമാണ്, ആയുർവേദവും അലോപ്പതിയും പോലെ രണ്ട് സ്ട്രീമുകൾ കൂടി ചേർന്നുള്ള ട്രീറ്റ്മെൻറ്റ് ഈ ക്യാൻസർ എന്ന രോഗത്തെ എത്രത്തോളം ഫലപ്രദമാണ്? നമുക്ക് രണ്ട് മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ചില നമുക്ക് ആയുർവേദത്തിന് മരുന്നുണ്ടോ ഇല്ലയോ നല്ല ക്വസ്റ്റ്യൻ. നമ്മുടെ ക്വസ്റ്റ്യൻ എങ്ങനെയാന്ന് വെച്ചാൽ വട്ട് ഇസ് റോൾ ഈച്ച് വൺ പ്ലേ എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ കോട്ടക്കലായിരുന്നു, കഴിഞ്ഞ ആഴ്ച കോട്ടക്കലിൽ പോയി ആയുർവേദ ക്ലാസ് എടുത്തിട്ടുണ്ട്, കഴിഞ്ഞ ആഴ്ച ഉണ്ടായിരുന്നു. അതിലെങ്ങനെയാന്ന് വെച്ചാൽ വെൻ യു സ്പീക്ക് അബൌട്ട് പ്രിവെൻഷൻ, ക്യാൻസർ തടയണമെന്ന് പറയുമ്പോൾ ആയുർവേദത്തിൽ എങ്ങനെ നിങ്ങൾ ജീവിക്കണം എന്ന് പറയുന്നോ അതെല്ലാം അടിവരയിട്ട സെൻറ്റൻസുകളാണ്, ടു പ്രിവെൻറ്റ് എനി ലൈഫ് സ്റ്റൈൽ ഡിസീസ് ഇൻക്ലൂഡിങ് ക്യാൻസർ. അപ്പോൾ ഞാൻ എപ്പോഴും അങ്ങനെ വേദി വരുമ്പോൾ ഞാൻ പറയും പ്രിവെൻഷനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ ആധികാരികമായിട്ട് ദേ ക്യാൻ സ്പീക്ക് എന്ന് പറയും. സോ വെൻ ഇറ്റ് കം ടു ട്രീറ്റ്മെൻറ്റ്, ട്രീറ്റ്മെൻറ്റിലെ വ്യത്യാസം എന്താ വെച്ചാൽ നമുക്ക് ദർ ഇസ് എ ഡെഫിനിറ്റ് ഐ മീൻ സ്റ്റാറ്റിസ്റ്റിക്കലി സപ്പോർട്ടഡ് റേറ്റ്സ് ഫോർ യു. ഇപ്പം ഞാൻ പറയാം, ഞാൻ ലുക്കീമിയ ഞാൻ പറയുന്നത്, ഞാൻ അക്യൂട്ട് ലിംഫോളാസ് ലുക്കീമിയ ഞാൻ 70% പെൺകുട്ടികളെ രക്ഷപ്പെടുന്നു പറഞ്ഞാൽ ദാറ്റ് വിൽ ബി എ റിപ്പോർട്ട് ബേസ്ഡ് ഓൺ സ്റ്റഡീസ് ഡൺ ഇൻ അബൌട്ട് ലാക്സ് ആൻഡ് ലാക്സ് ഓഫ് പേഷ്യൻസ് ആൻഡ് ഗിവിങ് ദി റിപ്പോർട്ട്. അപ്പോൾ ഒരാൾ രക്ഷപ്പെട്ടു രണ്ടാൾ രക്ഷപ്പെട്ടു എന്നുള്ളത് നമ്മൾ ഒരു ആധികാരിക ഒരു സയൻറ്റിഫിക് ഫോറത്തിൽ ഒരു ആധികാരികത ഇല്ലാത്ത കാര്യങ്ങളാണ്. ബിക്കോസ് ദേ ഓൾ ഹാസ് ടു ബി, അതുപോലെ ഞാൻ കൊടുക്കുന്ന മരുന്നിന് ഒരു പാർഷ്വഫലം എന്ന് പറഞ്ഞ് നമ്മൾ കൊണ്ട് പ്രസൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒരു സയൻറ്റിഫിക് ഫോറത്തിൽ ബി ക്വസ്റ്റൻഡ്, ബിക്കോസ് യു കനോട്ട് ഹാവ് എനി ഡ്രഗ് വിതൗട്ട് എനി സൈഡ് എഫക്ട്സ് എന്നുള്ളതാണ് ബേസിക് കൺസെപ്റ്റ്. നമ്മൾ നോക്കിയാലേ കാണുന്നു, ഉള്ളിലെ കാണില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് അലോപ്പതിയിൽ ക്യൂറബിൾ ക്യാൻസേഴ്സിൻ്റെ വലിയൊരു ലിസ്റ്റുണ്ട്, വേർ യു ക്യാൻ ക്യൂർ ദം. അങ്ങനെ ഒരു രോഗം വരികയാണെങ്കിൽ ഒരു കാരണവശാലും മാറിപ്പോകരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ സമയം നമുക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ യു ആർ ലൂസിങ് എ ചാൻസ് ടു കം ഔട്ട് ഓഫ് ദ ഡിസീസ്. അതേസമയത്ത് നമുക്ക് ആയുർവേദ മരുന്നുകളുണ്ടാകേണ്ട സാധ്യതയുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗിക്കുന്ന പല മരുന്നുകളും പ്ലാന്റ് എക്സ്ട്രാക്ട്സ്, ലീഫ് എക്സ്ട്രാക്ട്സ്, റൂട്ട് എക്സ്ട്രാക്ട്സാണ്, ദേ ആർ കമ്മിങ് ഇൻ എ മോഡേണൈസ് ഫോം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇല്ലാതെ നമുക്ക് പറയാൻ സാധിക്കില്ല. പക്ഷേ ആ ഒരു ആധികാരികതയാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. അപ്പോൾ ഞങ്ങൾ എന്നും പുതിയ ജനറേഷനോട് പറയുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ യു ഷുഡ് ഡു പ്രോപ്പർ ക്ലിനിക്കൽ ട്രയൽസ് വിത്ത് ആയുർവേദിക് ഡ്രഗ്സ്. എന്നിട്ട് ആ ഒരു ഡേറ്റ നമ്മൾ കൊണ്ടുവന്നാൽ മാത്രമേ നമുക്കൊരു സയൻറ്റിഫിക് ഫോറത്തിൽ നമുക്ക് ഇതിൻ്റെ പറയാൻ പറ്റുള്ളൂ യെസ് ദിസ് ഈസ് ഇഫക്റ്റീവ് എന്ന്. അപ്പോൾ ഇഫക്റ്റീവ് അല്ലെന്ന് പറയാൻ സാധിക്കില്ല. പക്ഷേ ഇതൊരു കാര്യം ഞാൻ എപ്പോഴും പറയും, അതായത് നമുക്ക് ക്യൂറിൻ്റെ പോസിബിൾ ബ്രസ്റ്റ് ക്യാൻസറോ നിങ്ങൾ ഒരു കാരണവശാലും ഡോണ്ട് വേസ്റ്റ് യുവർ ടൈം ഗോയിങ് ഫോർ എനി അതർ ഓൾട്ടർനേറ്റ് ട്രീറ്റ്മെൻറ്റ്. ബിക്കോസ് നമുക്ക് ആ നഷ്ടപ്പെടുന്ന സമയം ഇമ്പോർട്ടൻ്റ് ആണ്. ബിക്കോസ് യു ആർ ലൂസിങ് ഫ്രം എ സ്റ്റേജ് വൺ ടു എ സ്റ്റേജ് ഫോർ ഡിസീസ് ഡ്യൂറിങ് ദ സ്പാൻ. അതുകൊണ്ട് അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നത് അല്ല പോകുന്നത് കൊള്ളാൻ പറയും. അപ്പോൾ അങ്ങനെ ആലോചിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യം കൂടെയുണ്ട്. അതായത് ഓരോരുത്തരുടെ മേഖലയിൽ ഞങ്ങൾ പൊക്കോളൂ, ഞങ്ങൾ പറയുമ്പോൾ ഞങ്ങൾ പോയി ചോദിക്കുന്ന കുഴപ്പമൊന്നുമില്ല ആയുർവേദം എന്ന ചാൻസ് ഉണ്ടെങ്കിൽ. പക്ഷേ ഇതൊന്നും ഇല്ലാതെ ഇരുന്ന് പ്രാക്ടീസ് ചെയ്യുന്ന കുറേ വൈദ്യന്മാരും കുറേ ഇതുണ്ട്. ഐ തിങ്ക് നോ യു ഷുഡ് നെവർ നെവർ, ബിക്കോസ് ഞങ്ങൾ കാണാറുണ്ട്. ഇന്നലെ എൻ്റെ അടുത്ത് വന്നിരുന്നു അത് കഴിഞ്ഞ
ഒന്നര വർഷമായിട്ട് ലങ് ക്യാൻസറുമായിട്ട് നിങ്ങൾ എന്നും സ്ഥിരം നിങ്ങളുടെ യൂട്യൂബിൽ കയറിയ കാണാം, ഒരു വൈദ്യരുടെ പ്രകടനങ്ങൾ കാണാം. അദ്ദേഹത്തിൻ്റെ അടുത്ത് കഴിഞ്ഞ ഒന്നര വർഷം ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് ഇന്നലെ വന്നിരിക്കുകയാണ്, ഫ്രം സംവെയർ നിയർ പാൽഘാട്ട്. ഒരു ഡിസീസ് ഹാസ് ഗോൺ ടു എ സ്റ്റേജ് ഫോർ ഡിസീസ് നൗ. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാൻ തല കൊടുക്കരുത്. അതുകൊണ്ടാണ് കെയർഫുള്ളായിട്ട് പോകാമെന്ന് പറയാൻ കാരണം. പിന്നെ മുള്ളാത്ത, ലക്ഷ്മി തരു, നമുക്ക് ലക്ഷ്മി തരുവും മുള്ളഞ്ചാത്ത മുള്ളാത്തയുടെയൊക്കെ പർപ്പസ് ഓൺലി ഫോർ എ പ്രിവെൻഷൻ ആണ്. പക്ഷെ അതിന് നമ്മളൊന്നും കഴിക്കേണ്ട. നമ്മൾ കഴിക്കുന്ന മഞ്ഞളും നമ്മൾ കഴിച്ചിരുന്ന പടം അല്ലെങ്കിൽ നമ്മൾ കഴിച്ചാൽ ചീരയും പിണ്ടിയൊക്കെ ധാരാളം മതി. ദേ ക്യാൻ ഗിവ് യു ദി സെയിം പ്രൊട്ടക്ഷൻ ലൈക്ക് വാട്ട് യു ആർ ടെല്ലിംഗ് നൗ. അതുകൊണ്ട് പ്രൊട്ടക്ഷന് വേണ്ടി ഒന്നും കഴിക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ക്യാൻസർ വന്നൊരു വ്യക്തി പച്ചക്കറി കഴിച്ചുകൊണ്ടോ മുള്ളാത്ത കഴിച്ചുകൊണ്ടോ ലക്ഷ്മി കഴിച്ചുകൊണ്ടോ ക്യാൻസർ മാറില്ല. ഇറ്റ് ഹാസ് നോട്ട് ഓൺലി എ വാല്യൂ ഓഫ് എ പ്രിവെൻറ്റീവ് വാല്യൂ. അതിന് ഇതിനൊന്നും ആവശ്യമില്ല. നമ്മൾ അല്ലാതെ കഴിക്കുന്ന സാധനം തന്നെ ധാരാളം മതി. താങ്ക് യു സർ. നമസ്കാരം സാർ, ഞാൻ അക്ഷയ, ഇവിടെ സെക്കൻഡ് ടൈം എക്കണോമിക്സിനാണ് പഠിക്കുന്നത്. സാർ ഇപ്പോൾ പറഞ്ഞല്ലോ നമ്മുടെ ഫുഡിൻ്റെ ഭാഗമായിട്ടാണ് ക്യാൻസർ കുറേ വരുന്നത്. പക്ഷേ ഇങ്ങനെ മദ്യപാനം ഇല്ലാണ്ടും പുകവലി ഇല്ലാണ്ടും നല്ല ജൈവ പച്ചക്കറി കഴിച്ച് ജീവിക്കുന്ന ആൾക്കാർക്കും ക്യാൻസർ വരുന്നുണ്ടല്ലോ. ഞാൻ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഓൾ ക്യാൻസേഴ്സ് ആർ നോട്ട് പ്രിവെൻറ്റബിൾ. പക്ഷെ നിങ്ങൾ ഈ കാര്യം മൂന്ന് കാര്യം ശ്രദ്ധിക്കുമ്പോൾ, ആ ശ്രദ്ധിക്കുമ്പോൾ യു ആർ ട്രൈങ് ടു പ്രിവെൻറ്റ് 30% ഓഫ് ദി ക്യാൻസേഴ്സ്, അത്രയേ ഉള്ളൂ. ബാക്കി 70% ആ പെർവിയിൽ വരുന്നില്ല. പക്ഷെ അങ്ങനെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളൊരു അതൊരു കാരണമായിട്ട് കാണിച്ചുകൊണ്ട് നമ്മൾ ഈ 30% നമ്മളെ പ്രിവെൻറ്റ് ചെയ്യാൻ നോക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് യു ഹാവ് ടു പ്രിവെൻറ്റ് ഇറ്റ്, ബിക്കോസ് ആ 30% നമുക്ക് കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. വിച്ച് ഈസ് യു ആർ നമുക്ക് ഈസിയായിട്ട് ചെയ്യാവുന്ന മൂന്ന് കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ടാണ് ആ ബോട്ടിൽസ് കൊടുക്കുന്നത്. അതുപോലെ ഇപ്പോൾ രക്തത്തിൻ്റെ മൂലകോശത്തിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതുപോലെ തന്നെയല്ലോ ഈ ബോൺ മാരോ ക്യാൻസർ. അതിൽ ഈ ഡൊണേറ്റർക്ക് ഈ മാരോ ഡൊണേറ്റ് ചെയ്യുമ്പോൾ വേറെ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടാവും? ഒന്നുമില്ല, ഡൊണേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ആ ക്യാൻസർ അതിൻ്റെ മൂലവശം ഒന്നും അപകടമൊന്നും സംഭവിക്കുന്നില്ല. ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് ഈ ക്യാൻ ഈസിലി ഗീവ്, പ്രശ്നങ്ങളൊന്നുമില്ല. താങ്ക് യു സർ. എൻ്റെ പേര് ഷിൽസ, ഞാൻ ഫസ്റ്റ് എം കോം സ്റ്റുഡൻ്റ് ആണ്. എനിക്കുള്ളൊരു സംശയം എന്ന് വെച്ചാൽ, ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത പൈൽസ് എങ്ങനെ ക്യാൻസറായി മാറാനായിട്ട് ചാൻസ് ഉണ്ടോ എന്നാണ്. ട്രീറ്റ്മെൻറ്റ് എടുക്കാത്ത പൈൽസ്? ഇല്ല, പൈൽസ് ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ അത് ക്യാൻസറായിട്ട് മാറുകയല്ല ചെയ്യുന്നത്. പൈൽസ് നമ്മൾ ഉദ്ദേശിക്കുന്നത്, പൈൽസ് ക്യാൻ ബി എൻ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ഓഫ് എൻ ഇൻറ്റേർണൽ മാലഗ്നൻസി ലൈക്ക് കോളൻ ക്യാൻസർ, അതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം കോളൻ്റെ ഒരു ക്യാൻസർ ഉള്ളപ്പോൾ ചിലപ്പോൾ പലപ്പോഴും നമുക്ക് അതിൻ്റെ എക്സ്റ്റേണൽ മാനിഫെസ്റ്റേഷൻ ആയിട്ട് പൈൽസ് ആയിട്ട് പ്രസൻറ്റ് ചെയ്യാം. പക്ഷേ പൈൽസ് പിന്നെ ക്യാൻസറായിട്ട് മാറുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു ഇത് വരുമ്പോഴേ നമ്മൾ അകത്ത് ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയെങ്കിൽ മാത്രമേ അത് പ്യുവർ പൈൽസ് മാത്രമേ ഉള്ളൂ എന്നുള്ള നിഗമനത്തിൽ എത്താൻ പാടുള്ളൂ മാത്രമേ പറഞ്ഞുള്ളൂ. പിന്നെ സൗജന്യമായിട്ട് ക്യാൻസർ ക്യാമ്പുകളൊക്കെ കണ്ടക്ട് ചെയ്യണ്ടല്ലോ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാത്തരം ക്യാൻസറും നമുക്ക് അതിനകത്ത് നിന്ന് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ? ഇല്ല, 30% പറ്റുള്ളൂ. ഞാൻ നമ്മുടെ ഡിറ്റക്ഷൻ സ്കീമിൽ 30% പറ്റുള്ളൂ. ഓൺലി 30% ആർ പ്രിവെന്റബിൾ, ഓൺലി 30% ആർ സ്ക്രീനബിൾ. അപ്പോൾ നമുക്ക് എല്ലാ ക്യാൻസറും കണ്ടുപിടിക്കാൻ സാധിക്കില്ല. ഹലോ സർ, ഗുഡ് ആഫ്റ്റർനൂൺ. മൈ നെയിം ഇസ് ഇവാ ക്രിസ്റ്റിൻ. ഐ എം ഫ്രം ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫസ്റ്റ് ഫ്രം ഇംഗ്ലീഷ്. ഐ വാണ്ട് ടു ആസ്ക് ദാറ്റ് ഈ ഓവർ മൗത്ത് ക്യാൻസർ എന്ന് പറയുന്നത് ഇപ്പോൾ റീസെൻ്റ്ലി കാണപ്പെടുന്നതാണ്. അപ്പോൾ അതിൻ്റെ എന്തൊക്കെയാണ് സിംറ്റംസ് കാണപ്പെടുന്നത്? ഓറൽ മൗത്ത് ക്യാൻസർ റീസെൻ്റ് അല്ല, ഇറ്റ്സ് എ റീസെൻ്റ് ക്യാൻസർ. പക്ഷേ യൂഷ്വൽ സിംറ്റംസ് ആർ, ഐ ടോൾഡ് യു, സം പെയിൻലെസ് slowly growing ulcers anywhere in your mouth, because painful ulcers are usually called as aphthous ulcers. They are coming and going, they are not a continuous growth. But painless ulcers in the mouth, then coming at the whitish patches in the mouth, which are again slowly progressive, or a patient coming with some of the other symptoms like he is not able to go for a proper swallowing process, is not possible, or he is not able to put out the tongue properly, or you have got some of the swellings coming in the neck as secondary lymph nodes, they all can be your symptoms. And if you are a little bit more interior, if you go, like your vocal cords, which produces a sound, you can have mild hoarseness of your voice, maybe the only symptom. Like that, depending on which site is going to be affected, your symptoms can vary. But it's not a, rare cancer, not a recently detected cancer also, because it has been there for last so many years.
Good afternoon, sir. Good afternoon. My name is Amulya Verma and I'm from First MA English. Sir, chemotherapy cheyanavarku valla food restrictions undo? Food restrictions are important ayile. കീമോതെറാപ്പിയുടെയൊക്കെ പ്രധാന പ്രശ്നം എന്ന് പറയുന്നത് ഒന്ന് ദ പ്രോണസ് ഫോർ ഇൻഫെക്ഷനാണ്, ദ ചാൻസ് ഫോർ ഇൻഫെക്ഷൻ. എന്താണെന്ന് വെച്ചാൽ നമ്മളത് ദേ ക്യാൻ കിൽ യുവർ നോർമൽ പ്രൊട്ടക്റ്റീവ് സെൽസ് ഓൾസോ അലോങ് വിത്ത് ദാറ്റ്. അപ്പോൾ നമ്മുടെ സാധാരണ രോഗപ്രതിരോധശക്തി അല്ലെങ്കിൽ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കും കീമോതെറാപ്പി എടുക്കുന്നവർ എപ്പോഴും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഉദ്ദേശത്തിൽ ഏറ്റവും പ്രധാനം ദ ഫുഡ് ഷുഡ് ബി ക്ലീൻ ആൻഡ് നീറ്റ്. അപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ഫുഡ് ഫ്രിഡ്ജിലൊക്കെ വെച്ചിരിക്കുന്ന ഫുഡ് രണ്ടാമത് ചൂടാക്കി കൊടുക്കാൻ പാടില്ല. അതൊക്കെ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ്ലി ആസ്തു ടേക്ക് ബാക്കിയുള്ള കളയാൻ പറയും. പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ ബോട്ടിൽ ഡ്രിങ്ക്സ് ആൻഡ് ഐ മീൻ ക്യാൻഡ് ഫുഡ്സൊക്കെ കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാൻ പറയും. ബിക്കോസ് യു ഡോണ്ട് നോ, കഴിയുന്നതും പുറത്തുനിന്ന് ഫുഡ് കഴിക്കാതിരിക്കാൻ പറയും. അതുപോലെ നിങ്ങൾ ഫ്രൂട്ട്സൊക്കെ കഴിക്കുകയാണെങ്കിൽ തൊലിയുള്ള ഫ്രൂട്ട്സ് ആണ് നല്ലത്. ബിക്കോസ് നമ്മൾ തൊലി കളഞ്ഞ് കഴിഞ്ഞാൽ യു ആർ മച്ച് മോർ സേഫർ. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഇപ്പം ഫോർ എക്സാമ്പിൾ നമ്മൾ ഓറഞ്ച് കഴിക്കാം, പക്ഷെ നമ്മൾ പറയും മുന്തിരിങ്ങയാണെന്നുണ്ടെങ്കിൽ യു ആർ യൂസിങ് വിത്ത് ദി സ്കിൻ. അപ്പോൾ നമ്മൾ ആ നല്ലപോലെ കഴുകി ഉപയോഗിക്കുകയുള്ളു അൺലെസ് യു വാണ്ട് ഇറ്റ് ഡോണ്ട് ടേക്ക് എന്ന് പറയും. അങ്ങനെയുള്ള റെസ്ട്രിക്ഷൻസേ ഉള്ളൂ. ആൻഡ് ഡ്യൂറിങ് ദി പീരിയഡ് ഓഫ് കീമോതെറാപ്പി നമ്മൾ ആ സമയത്തൊക്കെ കുറേ കൂടെ ഡൈജസ്റ്റ് ചെയ്യാൻ എളുപ്പമായ ലിക്വിഡാണ് ഫുഡൊക്കെയാണ്. അപ്പോൾ അത് അങ്ങനെ ലിക്വിഡ് ഫുഡിലേക്ക് പോകാൻ പറയാം. അതിനപ്പുറം ഇന്നത് കഴിക്കണം ഇന്നത് കഴിക്കേണ്ട നമ്മൾ പറയേണ്ട ആവശ്യമൊന്നുമില്ല. താങ്ക് യു സർ. സാറിൻ്റെ സമയം വളരെ വിലപ്പെട്ടതാണ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ഐ തിങ്ക് സംബഡീസ് ഹിയർ അല്ലേ. ഗുഡ് ആഫ്റ്റർനൂൺ സർ. ഗുഡ് ആഫ്റ്റർനൂൺ. ഞാൻ ഇവിടുത്തെ ടീച്ചറാണ്. എൻ്റെ പേര് ഉഷ. ലേഡീസിനും കുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രധാനമായിട്ട് ഉള്ള ഒരു അസുഖമാണ് യൂറിനറി ഇൻഫെക്ഷൻ. ചില കുട്ടികൾ അത് ഇടയ്ക്കിടയ്ക്ക് യൂറിനറി ഇൻഫെക്ഷനാണ് ഡോക്ടറെ കണ്ടു ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നുണ്ട് എന്ന് പറയുന്നത് കേൾക്കണം നമ്മുടെ ക്ലാസ്സുകളിലൊക്കെ. ഇത് ഭാവിയിൽ ക്യാൻസർ എന്നുള്ള ഒരു ഇതിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ടോ? നമുക്ക് തിയറിറ്റിക്കലി റിക്കറൻറ്റ് ഇൻഫെക്ഷൻ ഒരു പോസിബിലിറ്റി ആണെങ്കിലും പ്രാക്ടിക്കലി എടുക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം എന്താ വെച്ചാൽ ആ യൂറിനറി ഇൻഫെക്ഷൻ്റെ കാര്യങ്ങൾ മാത്രം കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്താൽ മതി. അതൊരു ക്രോണിക്കായിട്ടങ്ങ് പ്രോബ്ലമില്ല. പക്ഷേ അതേ സമയത്ത് നമ്മൾ തിയറി പറയുകയാണെങ്കിൽ വൺ ഓഫ് ദി റീസൺസ് ഫോർ ക്യാൻസർ ഇസ് എ ക്രോണിക് ഇറിറ്റേഷൻ എന്ന് പറയും. ഫോർ എക്സാമ്പിൾ നമ്മുടെ വായിലൊരു പല്ല്, ഒരു കുറ്റിപ്പല്ലുണ്ട്, ഭയങ്കര ഷാർപ്പാണ്. ആ കുറ്റിപ്പല്ല് ഒരേ സ്ഥലത്ത് വീണ്ടും 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 പറിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ദാറ്റ്സ് എ ഇറിറ്റേഷൻ ആൻഡ് ഇ ക്യാൻ ഡെവലപ്പ് എ മാലിഗ്നൻസി ആൻഡ് ദാറ്റ്സ് ഇറ്റ് ക്യാൻസർ വരാം. അതുപോലെ റിക്കറൻ്റ് ആയിട്ട് വരുന്ന ഒരേ ഇൻഫെക്ഷൻസ് വരില്ല. പക്ഷേ അതിൽ നമ്മുടെ യൂറിനറി ഇൻഫെക്ഷനും ലങ് ഇൻഫെക്ഷനും ഒന്നും അങ്ങനെ ഉണ്ടാവാറില്ല, അങ്ങനെയാണല്ലോ. പക്ഷേ നമ്മൾ ഫോർ എക്സാമ്പിൾ ടി ബി ഒക്കെ വന്നു, ഒരു സ്കാറിംഗ് ഉണ്ടാകുന്നു, ലങ്ങിൽ സ്കാറിംഗ് ഉണ്ടാകുന്നു, ആ സ്കാർ ക്യാൻ ഗോ ഫോർ എ ക്യാൻസർ എന്നൊക്കെ പറയും. പക്ഷേ അതൊന്നും നമുക്ക് ഒരു അപ്രിയൻഷൻ്റെ ആവശ്യമില്ല. അപ്പോൾ റിക്കറൻറ്റ് യൂറിനറി ഇൻഫെക്ഷൻ ഒരു കാരണമായിട്ട് എടുക്കേണ്ട ആവശ്യമേ ഇല്ല ഫോർ എ മാലിഗ്നൻസി. ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സർ, എൻ്റെ പേര് ഉമേഷ് എന്നാണ്. എൻ്റെ അമ്മയ്ക്ക് 2 വർഷം മുമ്പ് ബ്രസ്റ്റിൽ ക്യാൻസർ വന്ന്, ബ്രസ്റ്റ് റിമൂവ് ചെയ്തു, പിന്നെ 6 കീമോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ പിന്നെ എല്ലാ 3 മാസം കൂടുമ്പോഴും മെഡിക്കൽ കോളേജ് ചെക്കപ്പിന് പോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 6 മാസം മുമ്പ് പെറ്റ് സ്കാൻ ചെയ്തപ്പോൾ ലിവറിലും ലെൻസിലും ബോണിലും വീണ്ടും വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രകാരം 6 കീമോ ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ കീമോതെറാപ്പി ചെയ്താൽ പൂർണ്ണമായിട്ട് ഭേദമാക്കാൻ പറ്റുമോ? ഇനി 2-ാമത് വരുമോ? നമുക്ക് ഈ ഒരു സ്റ്റേജിൽ ഒരു കംപ്ലീറ്റ് ക്യൂർ നമ്മുടെ എയിമിൽ വരുന്നില്ല. കാരണം ചില സ്റ്റേജ് 4 ഡിസീസാണ് നമുക്ക് അഡ്വാൻസ് ചെയ്യുക. പക്ഷേ അതേസമയത്ത് നമുക്ക് ബ്രസ്റ്റ് ക്യാൻസറിലൊക്കെ ആ സമയത്തും നമുക്ക് കുറേ കൺട്രോൾ ചെയ്തുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഗിവിങ് ഹെർ ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ്. അപ്പോൾ നമ്മുടെ അവിടെ നമ്മുടെ എയിം ഈസ് നോട്ട് ക്യൂർ ബട്ട് പ്രൊലോങ്ങേഷൻ ഓഫ് സർവൈവൽ കൺട്രോളിങ് ദി ഡിസീസാണ്. അപ്പോൾ നമ്മൾ ആ കേസിൽ നമ്മുടെ സർവൈവൽ നമ്മൾ പറയില്ല. നമ്മൾ പറയുന്നത് നമ്മൾ എത്രത്തോളം പ്രശ്നങ്ങളില്ലാതെ പിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുമെന്ന് മാത്രമേ പറയാൻ സാധിക്കുള്ളൂ. നേരത്തെ സാറ് പറഞ്ഞ കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഐ തിങ്ക് യു ആർ എ വെരി 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 ഡിസിപ്ലിൻ ഗ്രൂപ്പ് ആയിട്ട് പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ കഴിഞ്ഞ മാസം ഇതുപോലെ ഒരു കോളേജിൽ പോയി ക്ലാസ് എടുക്കാൻ പോയിട്ട് എനിക്ക് തന്നെ ഐ ഫെയിൽ ദാറ്റ് ആയിട്ട് സ്റ്റോപ്പ് ഇറ്റ്. ബിക്കോസ് കുട്ടികൾ പുറകെ ഇരുന്ന് മൊബൈൽ വിളിച്ചുകൊണ്ടിരിക്കുന്നു, കുറേ പേര് നടന്ന് മുമ്പിൽ കൊണ്ട് പോയി ഇറങ്ങിപ്പോയി, കുറേ പേര് കയറി വരുന്നു. ദിവസം ഐ മീൻ അട്ടർ കയോസ്. അവിടെ നമുക്ക് യു ഡോണ്ട് ഫീൽ ലൈക്ക് ടേക്കിംഗ് എ ക്ലാസ് ബിക്കോസ് നമ്മുടെ അതിൻ്റെ ആ ഇമ്പോർട്ടൻസ് പോകുന്ന പോലെ തോന്നുകയാണ്. പക്ഷേ ഐ തിങ്ക് യു ആർ എ വെരി വെരി ഡിസിപ്ലിൻ വിതൗട്ട് മേക്കിംഗ് എ സിംഗിൾ ഐ മീൻ വോയിസ്. അതായത് ഭയങ്കര അപ്രസൻറ്റ്. രണ്ടാമത്തത് ഐ തിങ്ക് യു ആർ ആസ്കിങ് ലോട്ട് ഓഫ് ക്വസ്റ്റ്യൻസ്. ആ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിൻ്റെ കൂടെ തന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് അറിയാമോ, യു ആർ ഗോട്ട് എ ഫോർമാലിറ്റി ഓഫ് ആസ്കിങ് ഓർ ദി ഫോം ഓഫ് ആസ്കിങ് ലൈക്ക് യു ആർ ഇൻട്രൊഡ്യൂസിങ് യുവർ സെൽഫ് ആൻഡ് ആസ്കിങ് ദി ക്വസ്റ്റ്യൻസ് വിച്ച് ഈസ് മാൻഡേറ്ററി ഇൻ എനി ഫോറം. ഐ ഡോണ്ട് നോ ഹൗ യു ആർ ഗെറ്റിംഗ് ദാറ്റ് ക്വാളിറ്റി. എനിക്ക് സാറിൻ്റെയൊക്കെ കയ്യിൽ നിന്നുള്ള നിങ്ങളെ പക്ഷേ അത് നല്ലൊരു ക്വാളിറ്റിയാണ്. ബിക്കോസ് വേർ എവർ യു ഗോ യു ഇൻട്രൊഡ്യൂസ് യുവർ സെൽഫ് ആൻഡ് ദെൻ ആസ്ക് ദി ക്വസ്റ്റ്യൻ. ഇതൊക്കെ നമ്മൾ പലപ്പോഴും പറഞ്ഞു കൊടുക്കേണ്ടി വരാറുണ്ട്. എന്തായാലും
വളരെ സന്തോഷമുണ്ട്. ഐ കീപ് ഇറ്റ് അപ്പ്. ഐ തിങ്ക് യു ഐ ഫീൽ ദാറ്റ് യു ഓൾ ഹാവ് ഗട്ട് എ വെരി ഗുഡ് ഫ്യൂച്ചർ ബിക്കോസ് യു ആർ ഗെറ്റിംഗ് ട്യൂൺഡ് ഇൻ എ വൺ ഓഫ് ദി ഐ മീൻ വെൽ എസ്റ്റാബ്ലിഷ്ഡ് റെപ്യൂട്ടഡ് പ്ലേസ് ആണ്. എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. എനിവേ ഗുഡ് ലക്ക് ടു ഓൾ ഓഫ് യു. താങ്ക് യു സാർ. ഞാൻ ജയൻ, കോളേജിലെ അധ്യാപകനാണ്. ഇവിടുത്തെ സംശയങ്ങൾ ഇനിയും ബാക്കിയാണ്, ഒരുപാട് പേരുണ്ട്. സാറ് വീണ്ടും ശക്തൻ തമ്പുരാൻ കോളേജിൻ്റെ അക്ഷരമുറ്റത്തേക്ക് കടന്നു വരുമെന്നുള്ള വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം വൈൻഡ് അപ്പ് ചെയ്യുന്നത്. വ്യക്തിപരമായി തന്നെ എനിക്കൊരു നന്ദി പറയാൻ കൂടിയുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ അമ്മയുടെ ഡോക്ടറായിരുന്നു ഗംഗാരൻ ഡോക്ടർ. ആർ സി സിയിലാണ് എൻ്റെ അമ്മ ട്രീറ്റ്മെൻറ്റ് എടുത്തിരുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയും ഒരു ബന്ധമുണ്ട്. അങ്ങനെ എല്ലാ അർത്ഥത്തിലും ഒരിക്കൽ കൂടി കോളേജിന് വേണ്ടി, നിങ്ങളെല്ലാവർക്കും വേണ്ടി വ്യക്തിപരമായും നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രോഗ്രാം ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യുന്നു.